ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമില്ല എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാ, അതുപോലത്തെ ബോട്ടിലൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഒരു ഈസി ക്രാഫ്റ്റ് കണ്ടോ, നമ്മളിന്ന് ഈ ബോട്ടിൽ വെച്ചിട്ട് ഒരു അടിപൊളി ബാഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ബോട്ടിലിൻ്റെ അടപ്പും അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ ഞാനിവിടെ ബോട്ടിൻ്റെ സ്റ്റിക്കറും അടപ്പൊക്കെ ഇതാ അതുപോലെ ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂന്ന് ബോട്ടിലും ഇതാ അതുപോലെ ഒരേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ നെക്ക് ഭാഗം ഉണ്ടല്ലോ, മൂന്നരത്തിനും ഒരേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഞാനിവിടെ മൂന്ന് ബോട്ടിലും ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ടൊരു കാർഡ്ബോർഡ് വേണട്ടോ. അപ്പോൾ ഈ കാർഡ്ബോർഡ് ഈ മൂന്ന് ബോട്ടിലും ഒരേപോലെ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ബോട്ടിലിനെ കണക്കാക്കിയിട്ട് ഇതാ അതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ മൂന്ന് ബോട്ടിലും ഇതാ അതുപോലെ ഇങ്ങനെ കാർഡ്ബോർഡിൽ വെച്ചിട്ട് പിന്നെ അതിനനുസരിച്ച് പേന കൊണ്ടൊന്ന് വരച്ചു കൊടുത്തിട്ട് പിന്നെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിൽ ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ അതുപോലെ അടിഭാഗത്ത് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് മെല്ലൊന്ന് മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഗ്ലൂ ഗണ്ണ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടു കേട്ടോ. എന്നിട്ട് അതിൻ്റെ ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിലും ഇതേപോലെ തന്നെ ഗ്ലൂ വെച്ചിട്ട് മൂന്നെണ്ണം കൂടി ഒന്ന് അടുപ്പിച്ച് ഇതേപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു ക്ലോത്ത് ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പനിയൻ്റെ ക്ലോത്ത് ആണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്ലോത്ത് വേണമെന്നുണ്ടെങ്കിലും എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ബോട്ടിൻ്റെ വിഡ്ത്തിനനുസരിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് അതുപോലെ ഇങ്ങനെ ഒന്ന് ക്ലോത്ത് വെച്ചിട്ട് ഒന്നും നല്ലൊരു സിസർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ അതിനനുസരിച്ചിട്ട് വരച്ചിട്ട് ഇത് അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അളവൊക്കെ എടുത്തിട്ട് അതുപോലെ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ട് ഒറ്റത്തൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് പിന്നെ ബോട്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറക്കി കൊടുക്കുക ചെയ്യുക കേട്ടോ. നമുക്ക് കട്ട് ചെയ്ത ക്ലോത്തിൻ്റെ കരൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനെടുത്ത ഒരു ക്ലോത്തിൻ്റെ കര അടിച്ച ഭാഗം കൂടെ കണക്കാക്കിയിട്ടുണ്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ കരഭാഗം അതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കരഭാഗം സ്റ്റിച്ച് ചെയ്യാൻ മടിയാണൊക്കെ എന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതാ അതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കി കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ ക്ലോത്ത് ഇതാ അതുപോലെ ഇങ്ങനെ ഈ ബോട്ടിൽ കവർ ചെയ്യുന്ന രീതിയിൽ നല്ല ടൈറ്റാക്കി പിടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ടൈറ്റാക്കി പിടിച്ചിട്ട് ഓരോ ഇടയിൽ ഇതുപോലെ ഇങ്ങനെ ഗ്ലൂ വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ടൈറ്റാക്കി പിടിച്ചിട്ട് ഒറ്റൊരു വട്ടാണ് ഗ്ലൂ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലോത്ത് ഇങ്ങനെ നീങ്ങിപ്പോരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയിൽ ഇത് അതുപോലെ ഇങ്ങനെ ഗ്ലൂ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നല്ല ടൈറ്റാക്കിയിട്ട് ചുളിവൊന്നും ഇല്ലാതെ ഇതുപോലെ ക്ലോത്ത് പോട്ടിൽ കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനെടുത്തിട്ടുള്ളത് പനീൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ വലിച്ചു പിടിച്ച് ഒട്ടിക്കുമ്പോൾ ക്ലോത്ത് ഇങ്ങനെ വലിഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒന്നും കൂടെ നല്ലതായിട്ട് തോന്നുന്നത് കോട്ടൻ്റെ ക്ലോത്താണ്. അത് ഞാനിതത് ഇവിടെ ഇവിടെ ഫുള്ളായിട്ട് ടൈറ്റാക്കി പിടിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത ക്ലോത്ത് ഇല്ലേ, അത് ഒറ്റ സ്റ്റിച്ച് കൊടുത്തിട്ട് ബോട്ടിൽ കണക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് പിന്നെ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഇറക്കി കൊടുത്തിട്ട് അടിഭാഗത്ത് ഇത് അതുപോലെ ഇങ്ങനെ ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് അതുപോലെ ഇങ്ങനെ കാർഡ്ബോർഡിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് ഇതുപോലെ ക്ലോത്ത് ഇത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതേപോലെ കാർഡ്ബോർഡ് ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് നമ്മൾ ഫസ്റ്റായിട്ട് ബോട്ടിൽ ഒട്ടിച്ചില്ലേ, അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കാർഡ്ബോർഡ് കവർ ചെയ്തിട്ട് ബോട്ടിൽ ഒട്ടിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഇനി ഇതിന് മുകളിൽ ഇതേപോലെ ഗ്ലൂ വെച്ചിട്ട് ഒരു ക്ലോത്തിൻ്റെ മുകളിൽ അതുപോലെ കാർഡ്ബോർഡ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനനുസരിച്ചിട്ട് കണക്കാക്കിയിട്ടാണ് കേട്ടോ ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാ ഇതുപോലെ അടിഭാഗത്ത് നമ്മൾ ഗ്ലൂ വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു ക്ലോത്തിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് മെല്ലെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഗ്ലൂ ഗണ്ണ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടും, എന്നിട്ട് മെല്ലെ ഒന്ന് ചുളിവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തി കൊടുക്കുക. ഫാബ്രിക് ഗ്ലൂ ഉണ്ടെങ്കിൽ അതെടുത്താലും മറ്റേ, അതാണ് ഒന്നുകൂടി നല്ലത്. ഗ്ലൂ ആകുമ്പോൾ എന്താ വെച്ചാൽ ഗ്ലൂ ഗണ്ണ വെച്ചിട്ടാകുമ്പോൾ എന്താ വെച്ചാൽ ചിലത് പാകം അങ്ങനെ പൊങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഫാബ്രിക് ഗ്ലൂ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലൂ ഗണ്ണ എടുത്തിട്ടുള്ളത്. ഇനി ഇതതുപോലെ അതിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം.
ഇനി നമുക്ക് വേറൊരു ക്ലോത്ത് വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ വേറൊരു കോട്ടൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മുമ്പ് അതേ ചെയ്ത് അതേപോലെ തന്നെ ബോട്ടിലിൽ വിടുത്തെടുത്തിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ രണ്ട് കരഭാഗം ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ അതുപോലെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഗ്ലൂഗണ്ണി വെച്ചിട്ട് ഇതാ അതുപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വീതിക്കാണോ വേണ്ടത് അതിനനുസരിച്ച് ഗ്ലൂ ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ക്ലോത്ത് നമ്മൾ നേരത്തെ ഒട്ടിച്ച അതേപോലെ തന്നെ നമുക്ക് ഈ ബോട്ടിൻ്റെ സെൻറ്ററിലായിട്ട് അതുപോലെ ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ നമ്മൾ ചുളിവൊക്കെ നിർത്തിയിട്ട് ടൈറ്റാക്കി പിടിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ എവിടെയാണോ ക്ലോത്ത് ഒട്ടിച്ച് നിർത്തിയത് ആ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് അവിടെ തന്നെ കൊണ്ടുപോയി നിർത്താൻ നോക്കുക. അതാണ് നമ്മൾ ബാഗൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ലൊരു വൃത്തി ഉണ്ടാവും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ. ക്ലോത്ത് ഒന്ന് അതുപോലെ ഇങ്ങനെ ബാഗിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴയ ഫ്രോക്കിൽ ലേസ് ഉണ്ടായിരുന്നു കേട്ടോ, അത് എടുത്തിട്ട് ഇതുപോലെ ബാഗിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, ലേസോ അതുപോലെ റൈസ് സ്റ്റോൺ റിബണോ ബീഡ്സോ ഫ്ലവറോ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഈ ലേസ് എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റുമായിട്ട് ഇത് അതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ മുകൾ ഭാഗത്തായിട്ട് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതേപോലെ അടിഭാഗത്തും ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ലേസിൻ്റെ പകുതിക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അടിഭാഗം ഉണ്ടല്ലോ ആ വൈറ്റ് കാണാത്ത രീതിയിൽ അവിടെ ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒട്ടിച്ച അതേപോലെ തന്നെ ഫുള്ളായിട്ട് അതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അടിഭാഗത്ത് ഇത് അതുപോലെ ഫുള്ളായിട്ട് ലേസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വള്ളി വെക്കാനായിട്ട് ഇതുപോലെ ലേസ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലോത്ത് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് വള്ളിയാക്കി ഉപയോഗിക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ പഴയ ബാഗിൻ്റെ വള്ളിയോ ചെയിനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ലേസ് ബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലായിട്ട് അതുപോലെ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. രണ്ട് സൈഡിലും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്.
അവളുടെ ബാഗിനെ വള്ളിയൊക്കെ വെച്ച് കൊടുത്തിരുന്നു കേട്ടോ. ഇനി ബാഗ് ഒന്നും കൂടെ ഒരു ഭംഗിയൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ബോം കൂടെ വെച്ച് കൊടുക്കേണ്ടത്. അതിനകത്ത് രണ്ട് സ്ക്വയറിലൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നാല് സൈഡ് ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതതുപോലെ ഒരു സൈഡ് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഗ്ലൂ വെച്ചിട്ടൊന്ന് മടക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ മറ്റേ സൈഡ് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ അതുപോലെ ഇങ്ങനെ ഒന്നും കൂടെ ഒട്ടിച്ചു കൊടുക്കുക ഗ്ലൂ വെച്ചിട്ട്. എന്നിട്ട് നമുക്കിങ്ങനെ മെല്ലെ ഒരു നുറിയിട്ട് കൊടുത്തിട്ട് ഇതുപോലെ പിടിച്ചിട്ട് നുറിയിട്ട് കൊടുത്തിട്ട് സെൻറ്ററിലൊരു കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഈസി അല്ലേ നമ്മുടെ ബോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതായി ബോ നമ്മുടെ ബാഗിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഗ്ലൂ തന്നെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ ഞാൻ ഈ ബോൻ്റെ ആ സെൻറ്ററിലുള്ള കെട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോണും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബാഗ് ഈസിയിൽ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പാഴാക്കി കളയുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.